చికెన్ లాడ్ దుకాణ గమనతలేకి ఏటొక్ స్నేహితులకు స్వాగతం. കുഞ്ഞു മനസ്സുകളിലെ നൈതികമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നതിന് അവർക്ക് അവസരങ്ങൾ ഉണ്ടാകണം. അവരുടെ ക്രിയാത്മകമായ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ജീവൻ കൊടുക്കാൻ ഒരിടം സജ്ജമാക്കേണ്ടതുണ്ട്. ആശയങ്ങളെ പ്രാവർത്തികമാക്കി പരീക്ഷിക്കുന്നതിന് ഉപകരണങ്ങളോ സാഹചര്യങ്ങളോ ഒരു പ്രതിബന്ധമാകരുത്. ശാസ്ത്ര അഭിരുചിയും ആകാംക്ഷയും ഗവേഷണ തൽപരതയും സമൂഹത്തിനുപയുക്തമായി പ്രയോഗവൽക്കരിക്കപ്പെടണം. ിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. എസ് എസ് കെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടയം ജില്ലയിൽ ഗവൺമെന്റ് മേഖലയിൽ ആദ്യമായി ടിങ്കറിംഗ് ലാബ് അനുവദിച്ചത് പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്കാണ്. അനുവദിച്ച അധികൃതരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും പരിശീലിക്കാനും ഇതുമൂലം സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന സാങ്കേതിക വിദ്യകൾ നമുക്ക് ലഭിക്കുക എന്നത് ഒരു ഭാഗ്യമാണ്. നമ്മുടെ ഈ ലാബിൻ്റെ ഉദ്ഘാടനം വളരെ വിപുലമായി ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എങ്കിലും കോവിഡിൻ്റെ 3-ാം തരംഗത്തിൻ്റെ മൂർച്ഛനത്തിൽ നിൽക്കുന്ന നമുക്ക് അതിന് സാധിക്കാതെ വന്നതുമൂലമാണ് ഓൺലൈനായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം, ഈ സൗകര്യങ്ങൾ പരമാവധി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള ടിങ്കറിംഗ് ലാബിൻ്റെ ഉദ്ഘാടനം വളരെ വിപുലമായ തോതിൽ നടത്തുവാനായി തീരുമാനിച്ചു. എങ്കിലും ഈ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അത് മാറ്റിവെച്ച് ചുരുങ്ങിയ തോതിൽ നടത്താനുള്ള തീരുമാനം എടുത്ത സ്കൂൾ അധികൃതരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കുട്ടികളിൽ സാങ്കേതിക വിദ്യ, പ്രശ്നപരിഹാരം, നിർമ്മിത ബുദ്ധി തുടങ്ങിയവ പരിചയപ്പെടുത്താനും പ്രായോഗികമാക്കുവാനുമുള്ള ഒരിടമാണ് കേരള ടിങ്കറിംഗ് ലാബ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ സമഗ്ര കേരളയിലൂടെ നടപ്പാക്കുന്ന ഈ പദ്ധതി കോട്ടയം ജില്ലയിൽ ആദ്യമായി പനമറ്റം സ്കൂളിലാണ് നടപ്പാക്കുന്നത് എന്നത് എനിക്കേറെ അഭിമാനമാണ്. അപ്പർ പ്രൈമറി മുതൽ കുട്ടികളിൽ ഗവേഷണ പാഠവും രൂപപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിവിപുലമായ നൂതന സാങ്കേതിക സംവിധാനങ്ങളോടെ
തുടക്കം കുറിക്കുന്ന കേരള ടിങ്കറിംഗ് ലാബ് പലമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിലൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുന്ന നിരവധി അനവധി വിദ്യാർത്ഥികൾ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ മാണി സി കാപ്പൻ എം എൽ എ, ബഹുമാനിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിമ്മി, ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ എസ് ഷാജി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഒരു റിപ്പബ്ലിക് കൂടി നമ്മുടെ രാജ്യം പിന്നിടുകയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഒരു റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ട് വലിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം സംജാതമാക്കുക എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം. എന്നാൽ വർത്തമാനകാല ഇന്ത്യയുടെ പൊതുവായ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ ഉള്ളടക്കത്തോടുകൂടി റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ട് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും നമുക്കെത്താൻ കഴിഞ്ഞുവോ എന്ന് പരിശോധിച്ചാൽ ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സ്വാതന്ത്ര്യാനന്തര ഭാരതം വലിയ രൂപത്തിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നത്. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലെ ധീരന്മാരായ ദേശാഭിമാനികൾ സ്വപ്നം കണ്ട ഒരു മഹാഭാരതമുണ്ടായി. ആ ഭാരതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും എത്താൻ ഇനിയും നമ്മളൊട്ടേറെ കാലം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നിരക്ഷരരില്ലാത്ത ഒരു ഇന്ത്യ, തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നൊരു ഇന്ത്യ, പാർപ്പിടങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നൊരു ഇന്ത്യ, ദാഹജലം കിട്ടുന്ന ഒരു ഇന്ത്യ, എത്രയോ ദൂരെയാണ് ഈ ആശയങ്ങളെല്ലാം പൂർണ്ണയിലെത്താൻ ഇനിയും ബാക്കി നിൽക്കുന്നു. ഈ റിപ്പബ്ലിക്ക് നാം ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ മുമ്പാകെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പരിഭാവനമായ വീക്ഷണങ്ങളുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ബി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായി. ആ അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയി മുന്നോട്ട് വന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യമെടുക്കുമ്പോൾ ആ വീക്ഷണങ്ങൾ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരാൻ കഴിയാതെ ഇന്നും വിഭാഗീയ വിധംസക ശിഥിലീകരണ വാസനകൾ വളർന്നു വരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെപ്പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഉയർന്നു വരുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ പെരുകി വരുന്നു. പാർപ്പിട പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യം വലിയ രൂപത്തിൽ ഇനിയും മാറ്റങ്ങൾക്ക് വിധേയമായി പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിശ്ചയമായും ഭാവി ഭാരതത്തിൻ്റെ അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടെ കാഴ്ചപ്പാട് പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് സന്ദർഭവശാൽ സൂചിപ്പിക്കുക. കോട്ടയം ജില്ലയിലെ മികച്ച സ്കൂളുകളിലൊന്നാണ് പനമറ്റം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ പുതിയതായി ആരംഭിക്കുന്ന കേരള ടിങ്കറിംഗ് ലാബ് ഏറ്റവും നൂതനമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഉത്തന്നീക്കങ്ങളാണ്. ഇതിൽ ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായിരിക്കുന്ന വാസനകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുകയാണ് ഈ ലാബിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തിരിച്ചറിയും. പ്രത്യേകിച്ചും വിവരസാങ്കേതിക വിദ്യ അതിൻ്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ലോകം അതിവേഗം കുതിച്ചു പായുകയാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നമ്മുടെ വിവരസാങ്കേതിക വിദ്യയുടെ പുത്തൻ നേട്ടങ്ങൾ ഇന്ന് വല്ലാത്ത രൂപത്തിൽ സമൂഹം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ സോഷ്യൽ മീഡിയയുടെ നീക്കവും
വിവര സാങ്കേതിക വിദ്യയുടെ ഉള്ളടക്കവും പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ശരിയായ ദിശയിൽ നീങ്ങിയില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ആപത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ശരിയായ രൂപത്തിൽ അത് വിനിയോഗിച്ചാൽ ഇനിയുള്ള കാലം പുതിയ തലമുറയ്ക്ക് പുതിയ ലോകത്തിൽ അവർ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതിന് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അതോടൊപ്പം ഗവേഷണങ്ങളും അനിവാര്യമാണ്. അതിന് സഹായിക്കുന്നതാണ് ഈ ടിങ്കറിംഗ് ലാബ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും ഈ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട നൂതന സാങ്കേതിക വിദ്യകൾ, പ്രധാനമായി കോഡിംഗ്, റോബോട്ടിക്സ്, 3D പ്രിൻ്ററുകൾ, സെൻസർ ടെക്നോളജി കിറ്റിപ്പം നൽകിക്കൊണ്ട് അത് പ്രായോഗികമാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഓരോ വിദ്യാർത്ഥിയും അവരുടെ സിലബസിൽ പറയുന്ന വിഷയങ്ങൾക്കപ്പുറം തന്നിൽ സ്വതസിദ്ധമായി കുടികൊള്ളുന്ന ഒരു സർഗവാസനയും അതോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കാനുള്ളൊരു അഭിരുചിയും ഉണ്ടാകും. ഇത് രണ്ടിനെയും പ്രൊമോട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അധ്യാപകരും രക്ഷകർത്താക്കളും അടക്കമുള്ള, അല്ലെങ്കിൽ PTA അടക്കമുള്ള സമിതികൾ ചെയ്യുന്നത്. അത് നല്ല രൂപത്തിൽ ആ ഉത്തരവാദിത്വ ബോധം പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റെടുക്കുന്നു എന്നത് അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് കാലത്തിനൊത്ത് കോലം കെട്ടി എപ്പോഴും നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞതുപോലെ പനമറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കാര്യത്തിലെല്ലാം മുന്നിട്ട് നിന്ന് ജില്ലയിലെ എല്ലാ കലാലയങ്ങൾക്കും മാതൃകയാകുന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. ഈ കലാലയത്തിലെ ഉന്നതമായ വിജയ ശതമാനവും അതോടൊപ്പം തന്നെ അച്ചടക്കവുമെല്ലാം എന്നും ഈ ജില്ല ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ആ തരത്തിൽ ആ സ്കൂളിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പുതിയ ഒരു പടികൂടി മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ സമാരംഭിക്കുന്ന ഈ ടിങ്കറിംഗ് ലാബ് നാളുകളിൽ മറ്റ് കലാലയങ്ങൾക്ക് മാതൃകയാക്കി തീരുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുന്നു. നിശ്ചയമായും ഓരോ കുട്ടിക്കും അവരിലെ ബൗദ്ധിക നിലവാരങ്ങൾ വളർത്തിയെടുക്കാൻ, ഒപ്പം അവരുടെ ജിജ്ഞാസ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിച്ച് അതിന് പരിഹാരം കാണാൻ, ഒപ്പം ദിശാബോധം പകരുന്ന പുത്തൻ ചിന്തകളെ അവർക്ക് പ്രായോഗികമാക്കാനുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കൽ, ഇതെല്ലാം ഈ ലാബുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ പ്രകടമാക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാകും. ഇത്തരത്തിൽ നമ്മുടെ പുതിയ സാധ്യതകൾ, പുതിയ രൂപത്തിലുള്ള നീക്കങ്ങൾ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ അധ്യാപക ശ്രേഷ്ഠരും PTA മുന്നോട്ട് വന്നതിൽ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ഗ്ലോബലൈസേഷനും റബറൈസേഷനും പ്രൈവറ്റൈസേഷനും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ തലമുറയ്ക്ക് അപ്പർ പ്രൈമറി മുതൽ പുതിയ കാഴ്ചപ്പാടിനെക്കുറിച്ച് വേണ്ടത്ര വിജ്ഞാനം പകർന്നു കൊടുക്കാനും കഴിയണം, പുതിയ ദിശാബോധം പകർന്നു കൊടുക്കാൻ കഴിയണം. അതിലേറ്റവും കൂടുതൽ ഒരുപക്ഷെ 8, 9, 10 ക്ലാസ്സിലെത്തുമ്പോഴേക്ക് അവർക്ക് കരിയർ ഗൈഡൻസ് കൂടി കൊടുക്കാൻ കഴിയും. കരിയർ ഗൈഡൻസ് കൊടുക്കുക എന്ന് ഞാൻ ലക്ഷ്യമിടുന്നത് ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിൽ രക്ഷകർത്താക്കൾ ഇന്ന വഴിയേ സഞ്ചരിക്കണം എന്ന് നിർബന്ധിച്ചുകൂടാ. വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന രംഗത്ത് കുട്ടികൾക്കാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള തിരഞ്ഞെടുക്കാനുള്ള അവസരവും നൽകേണ്ടത്. ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് ഇന്ന വഴിയേ സഞ്ചരിക്കണം, ഇന്ന വഴിയേ സഞ്ചരിക്കണം എന്ന് ഉന്തിമരം കയറ്റുന്ന ശൈലി സ്വീകരിച്ചു കൂടാ. കുട്ടികൾക്ക് എല്ലാ വശവും പറഞ്ഞു കൊടുക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും തയ്യാറാണ്. കരിയർ ഗൈഡൻസിൽ നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിൽ ചേരണോ, അധ്യാപകനാകണോ, അഭിഭാഷകനാകണോ, അതല്ല സോൾജിയറാവണോ, സയൻറ്റിസ്റ്റാവണോ, പൈലറ്റാവണോ, ഏതാകണം, അത് നിശ്ചയമായും അതായിക്കഴിയാൻ കഴിയണമെങ്കിൽ ഏത് വഴിയെ സഞ്ചരിക്കണം, പ്ലസ് വണ്ണിൽ വരുമ്പോൾ വിഷയം അത് തിരഞ്ഞെടുക്കണം, അതോടൊപ്പം നിങ്ങളുടെ സ്വതസിദ്ധമായ ശൈലികൾ എങ്ങനെ വികസിപ്പിക്കണം, ഇതെല്ലാം സംബന്ധിച്ച ഒരു കരിയർ ഗൈഡൻസ് രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ അപ്പർ പ്രൈമറി തൊട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ പ്ലസ് വണ്ണിന് എത്തുമ്പോഴേക്ക് ഏത് വിഷയം ഓപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കാതെ കുട്ടികൾ തന്നെ വിഷയം ഓപ്റ്റ് ചെയ്യും. അതിനുശേഷം അവർക്ക് ഏത് ലക്ഷ്യത്തിലേക്കാണോ പോകേണ്ടത് ആ വഴിയെ പോകാൻ ഈ വിഷയം തിരഞ്ഞെടുക്കുന്ന സമയം വളരെ നിർണായകമാണ്. അവർ വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സയൻസാണോ, അവർക്ക് ഹ്യൂമാനിറ്റീസാണോ, അവർക്ക് മാത്തമാറ്റിക്സ് ആണോ, അവർക്ക് ഇംഗ്ലീഷാണോ, ഏത് വഴിയെ വേണം,
അവർ തിരഞ്ഞെടുത്ത് ആ വഴിയെ സഞ്ചരിക്കാനുള്ള അവസരം കൊടുക്കുക, അവരെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ചും പഴയ സങ്കല്പങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പെല്ലാം എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അധ്യാപകർ, അഭിഭാഷകർ ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകളെ മാത്രം ലക്ഷ്യമിട്ട് നീങ്ങിയിരുന്ന വിദ്യാർത്ഥി സമൂഹം ഇന്ന് അവിടുന്ന് മാറി ആധുനിക കാലഘട്ടത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യയുടെ പുത്തൻ നേട്ടങ്ങളെ സ്വായത്തമാക്കി അതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ് കുട്ടികൾ കൂടുതൽ ആവർത്തിരാവുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകൾ IIT സെലക്ട് ചെയ്താൽ ഏത് വഴിയാണ് പോവാം, അല്ലെങ്കിൽ CS പാസ്സായി എതിലേ പോവാം, ICW പാസ്സായി എതിലേ പോവാം, അതല്ലെങ്കിൽ MBA എടുത്താൽ HRO അല്ലെങ്കിൽ ഫിനാൻസോ, അതല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിങ്ങോ, ഏതാണ് അഭിരുചി, അതിലുണ്ടാകുന്ന ഗുണങ്ങൾ, നേട്ടങ്ങൾ, സാമ്പത്തിക വരുമാനമാണെങ്കിൽ അത് കിട്ടാവുന്ന ഉന്നത നിലവാരം, ഫാഷൻ ടെക്നോളജി, അതേപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾ, ഇതെല്ലാം പുതിയ പുതിയ കോഴ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിലേക്ക് എത്തിച്ചേരാൻ തങ്ങളുടെ അഭിരുചി പ്രൈമറി തലം മുതൽ, അപ്പർ പ്രൈമറി തലം മുതൽ പരിവപ്പെടുത്തി അവർ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ ആ ലക്ഷ്യത്തെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കൂടി ഈ ലാബിനോടൊപ്പം പുതിയ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് PTA രക്ഷകർത്താക്കളും അതോടൊപ്പം അധ്യാപകരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ വന്നാൽ കുട്ടികൾ എത്തേണ്ട സ്ഥലങ്ങളിലെത്താൻ, ഒപ്പം അവരുടെ അഭിരുചിയും അവരുടെ സർഗവാസനകളും മനസ്സിലാക്കി അവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ എല്ലാം കൂട്ടായ ഒരു പരിശ്രമം കൂടി നടത്തുമ്പോൾ അവരെല്ലാം നാളുകളിൽ ഉന്നത സ്ഥാനീയരായി മാറി ഈ നാടിനും അതുവഴി സമൂഹത്തിനും വലിയ രൂപത്തിലുള്ള അഭിമാനകരമായ മുന്നേറ്റം സംഘടിപ്പിക്കാൻ സഹായിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അതിന് പനമറ്റം സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയുന്നവരാണ്, അവരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരെയും ഒപ്പം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന PTA എല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനിവാരത്തോടുകൂടി കേരള ടിങ്കറിംഗ് ലാബ് പനമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാലായിയുടെ MLA ശ്രീ മാണി സി കാപ്പൻ MLA, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാനിനും ആരാധ്യനുമായ കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സാർ, മുഖ്യപ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിമ്മി, സ്വാഗതം ആശംസിച്ച പനമറ്റം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഹരികൃഷ്ണൻ സാറ്, ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബ്ലോക്ക് മെമ്പർ ശ്രീ രാധാകൃഷ്ണൻ സാറെ, ഇലക്കുളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എസ് ഷാജി അവറുകളെ, സ്കൂൾ HM സാറമ്മ ടീച്ചറെ, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, PTA-ക്കാരെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ലോകം വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ഈ കോവിഡ് കാലവും കടന്നു പോകുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതികളിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചിരിക്കുകയാണ് മനുഷ്യർ. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേർണിങ്ങിൻ്റെയും റോബോട്ടിക്സിൻ്റെയും അതുപോലെ തന്നെ ബിഗ് ഡേറ്റയുടെയും എല്ലാം ലോകത്തേക്ക് ചൂട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ലോകം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലങ്ങളിൽ ജോലികളും ജോലി ചെയ്യുന്ന രീതികളും എല്ലാം മാറി പുതിയൊരു സംസ്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റോബോട്ടുകളും സോഫ്റ്റ്വെയറുകളും നാം ഇന്ന് ചെയ്യുന്ന പല ജോലികളെയും പകരം വയ്ക്കുമെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയേ തീരൂ. ഈ മാറുന്ന ലോകത്തോടൊപ്പം നമ്മളും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നു ഇന്നിവിടെ കോട്ടയത്തെ ആദ്യത്തെ ടിങ്കറിംഗ് ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ. നമ്മുടെ കുട്ടികളെ മാറുന്ന കാലത്തിനൊപ്പം വളർത്താൻ ഇത്തരത്തിലുള്ള ലാബുകൾക്ക് കഴിയും എന്നതിൽ സംശയമില്ല. അതിനാൽ നമ്മുടെ കേരള സർക്കാർ ഏറെ ദീർഘവീക്ഷണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതോടൊപ്പം ഈ പദ്ധതി കോട്ടയം ജില്ലയിൽ ആദ്യമായി പനമറ്റം സ്കൂളിൽ നടപ്പിലാക്കിയതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഏറെ പ്രശംസ അർഹിക്കുന്നു. ഇത്തരം ആധുനിക സംവിധാനങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ രീതിയാണ് നാം ഒരുക്കി കൊടുക്കുന്നത്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾ അവരുടെ ഭൗതിക വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നാളെയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ഓരോ കുട്ടികളും. APJ അബ്ദുൾ കലാമിനെ പോലെയും സ്റ്റീവ് ജോബ്സിനെ പോലെയും
ഈലോൺ മാസ്കിനെ പോലെയുമൊക്കെയുള്ള മഹൽ വ്യക്തികളാകാൻ കഴിവുള്ള അനേകം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അനുയോജ്യമായ അവസരങ്ങൾ നൽകുന്നതിലൂടെ കുട്ടികളിലെ കഴിവുകളെ കണ്ടെത്തുവാനും അവയെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയും. അത്തരത്തിലുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി പ്രയത്നിച്ച എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയോടൊപ്പം പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ കൂടുതൽ കൂടുതൽ ഗവേഷണത്തിനും അതുവഴി കൂടുതൽ പുരോഗതിക്കും വഴിതെളിക്കും. മാനവരാശിയുടെ തുടക്കത്തിൽ തന്നെ മനുഷ്യന് ഓർമ്മയിലൂടെയാണ് അറിവ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് എഴുത്തിലേക്ക് മാറി, എഴുത്ത് പിന്നീട് റെക്കോർഡിങ്ങിലേക്ക് മാറി. അങ്ങനെ റെക്കോർഡിങ്ങിലേക്ക് മാറിയ പുരോഗതിയാണ് പിന്നീട് വളരെ വേഗത്തിലുള്ള പുരോഗതി മനുഷ്യന് സാധ്യമാക്കി കൊടുത്തത്. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ലോകം തന്നെ എത്തിച്ചേർന്നത്. ആദ്യം അത് വളരെ അവസാനത്തിലായിരുന്നു, പിന്നീട് അതിൻ്റെ വേഗത കൂടി. ഇപ്പോൾ അത്ഭുതകരമായ വേഗത്തിലാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്ന രീതിയിലുള്ള മനുഷ്യൻ്റെ പുതിയ ദിശയിലേക്കുള്ള പ്രയാണം. റോബോട്ടുകളും അതേപോലെ കൃത്രിമ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന അനേകം സംവിധാനങ്ങളും ലോകത്തിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യാക്ഷരങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് റിംഗറിംഗ് ലാബിലൂടെ ഇവിടെ സാധ്യമാകുന്നത്. ഇതിനുവേണ്ടി നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും മറ്റ് ഏജൻസികളുമൊക്കെ വളരെയേറെ സഹായിച്ചു. ഈ സ്കൂളിലെ അധ്യാപകരെ അതിനുവേണ്ട മുൻകൈയെടുത്തു. വളരെ ത്വരിതഗതിയിൽ തന്നെ അവിടെ ഒരു പുതിയ ലാബ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ തുടങ്ങുന്ന ഈ റിംഗറിംഗ് ലാബിൻ്റെ ഉദ്ഘാടനത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ പ്രസിഡൻ്റായ എനിക്കാണ്. അതേപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ അംഗമെന്ന നിലയിലും ഈ സ്കൂളിൻ്റെ പുരോഗതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഇന്ന് വരെ ഈ സ്കൂളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നുണ്ടായിരിക്കുന്ന ഈ പുതിയ സംവിധാനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാലാ എം എൽ എ പ്രിയങ്കരനായ മാനസി കാപ്പൻ അവർ, അതോടൊപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏവർക്കും ബഹുമാനായ സഹകരണ വകുപ്പ് മന്ത്രി വസന്തചേട്ടൻ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിർമ്മല ജിമ്മി, അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിച്ചിരിക്കുന്ന രാധാകൃഷ്ണ സാറ്, ജെസി ഷാജൻ, അതുപോലെ പി ടി എ പ്രസിഡന്റ് ശ്രീ മനോജ്, അധ്യക്ഷവേദിയിലിരിക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കളെ, ജില്ലയിൽ തന്നെ ആദ്യമായൊരു സംരംഭമാണ് നമ്മുടെ സ്കൂളിന് അനുവദിച്ചിരിക്കുന്നത്. ആധുനികമായ സാങ്കേതിക വിദ്യകൾ അതിന് സായത്തമാക്കുന്ന രീതിയിലേക്ക് പണ്ട് നമുക്ക് അത്തരം ഒരു സംവിധാനമില്ലായിരുന്നു. ഇത് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ കുട്ടികൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കി വളർന്നു വരുവാനുള്ള രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിക്കഴിഞ്ഞു. പുത്തൻ പഠ്യപദ്ധതിയുടെ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള എല്ലാ മേഖലകളിലും അതിനെല്ലാ സംവിധാനങ്ങളും ഈ സർക്കാർ, ഈ വിദ്യാഭ്യാസ വകുപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും മകടോദ ഉദാഹരണമാണ് ഈ ടിങ്കറിംഗ് ലാബ്. അത് ഈ കൊച്ചു ഗ്രാമപ്രദേശങ്ങളിൽ ജില്ലയിൽ ആദ്യമായി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇതിനെ സഹകരിക്കുന്ന പി ടി എ, അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരൊട്ട ഒന്നടങ്കം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ സ്കൂളിൻ്റെ പൊതുവികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും പലപ്പെട്ട സ്കൂളിൽ തന്നെ ഇത് അനുഭവിച്ച് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇത് തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ മാണിസി കാപ്പൻ അവർ, ടിങ്കറിംഗ് ലാബിൻ്റെ ഉദ്ഘാടകൻ ആദരണീയനായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി നിർമ്മല ജിമ്മി,
മറ്റു വിശിഷ്ട വ്യക്തികളെ വളരെയധികം ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടിയും നടത്തേണ്ട ഒരു ചടങ്ങാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനായി നടത്തേണ്ടി വന്നത്. സാങ്കേതിക വിദ്യയിൽ അതിവേഗം മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇക്കാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളും കൂടിച്ചേരലുകളും വരേണ്ടതുണ്ട്. എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും യഥേഷ്ടം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ ഇക്കാര്യത്തിലുള്ള മികവ് ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള അവസരം സ്കൂളുകളിൽ തന്നെ നൽകി അവരുടെ ചിന്തകൾക്കും ഗവേഷണ പാഠഭാഗങ്ങൾക്കും ജീവൻ നൽകുവാൻ ഉപകരണങ്ങളും സാഹചര്യങ്ങളും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തിങ്കരിംഗ് ലാബ് എന്ന ആശയം പ്രാവർത്തികമാക്കുന്നത്. 14 ജില്ലകളിലും ആദ്യഘട്ടമായി ഓരോ സ്കൂളുകൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്നും നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തത് നമുക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി വരും കാലത്തിൽ നല്ല നേതൃത്വപാഠവും ഉള്ളവരും ഗവേഷകരും ചിന്തകരുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളയിലൂടെ കോട്ടയം ജില്ലയിൽ ആദ്യമായി പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേരള ടിങ്കറിംഗ് ലാബ് അനുവദിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർക്ക് നിർവഹിക്കുന്നതാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ MLA ആയിട്ടുള്ള ശ്രീ മാണി സി കാപ്പൻ അവർക്കാണ്. ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിമ്മി അവർക്കാണ്. കുട്ടികളിലെ സാങ്കേതിക വിദ്യ, പ്രശ്ന പരിഹാരം, നിർമ്മിത ബുദ്ധി തുടങ്ങിയവ പരിചയപ്പെടാനും പ്രായോഗികമാക്കാനുമുള്ള ഒരിടമാണ് കേരള ടിങ്കറിംഗ് ലാബ്. നൂതന സംവിധാനങ്ങളായ കോഡിംഗ്, റോബോട്ടിക്, 3D പ്രിന്ററുകൾ, സെൻസർ ടെക്നോളജി കിറ്റ് തുടങ്ങിയ സമകാലീന സാമൂഹിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിരിക്കും. അപ്പർ പ്രൈമറി മുതൽ കുട്ടികളിൽ ഗവേഷണ പാഠവും രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിദഗ്ധരായ മെന്ററുകളുടെ സഹായത്തോടെ ഇവിടെ പരിശീലനം ലഭിക്കുന്നു. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗവേഷണപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഉന്നതിയിലെത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. കോട്ടയം ജില്ലയിൽ ആദ്യമായി പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിതമായ കേരള ടിങ്കറിംഗ് ലാബിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. കുട്ടികളിലെ അവരുടെ സാങ്കേതിക വിദ്യയിൽ ഊന്നിക്കൊണ്ടുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ടിങ്കറിംഗ് ലാബുകൾ നിർമ്മിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവിധ കഴിവുകളെയും പരിപോഷിപ്പിക്കുന്നതിനും അവരുടെ പഠനം ഉല്ലാസകരമാക്കി തീർക്കുന്നതിനും പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം ലാബുകൾ നമ്മുടെ ജില്ലയിലുടനീളം ഉണ്ടാകട്ടെ എന്നും ഇതിൻ്റെ പ്രവർത്തനം ഏറെ മെച്ചപ്പെടട്ടെ എന്നും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാലാ MLA ശ്രീ മാണി സി കാപ്പൻ അവരുകള് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി സമാരാധ്യനായ ശ്രീ VN വാസവൻ അവരുകള് ഇന്നത്തെ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി നിർമ്മല ജിമ്മി അവരുകള് യോഗത്തിൽ പങ്കെടുക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ സമഗ്ര ശിക്ഷ കേരള കോട്ടയം വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നൂതനമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തു വരുന്നത്. ഈ കോവിഡ് മഹാമാരി കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്നതിനും അതിലൂടെ അധ്യാപകരുടെ ആധുനിക സാങ്കേതിക വിദ്യ കൂടുതൽ പരിജ്ഞാനം നൽകുന്നതിനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും സാധിച്ചു. നഗരപ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഗ്രാമപ്രദേശങ്ങളിലും ലഭ്യമാക്കണമെന്ന് സഭ സമഗ്ര ആഗ്രഹിക്കുന്നു. മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധമായിട്ടുള്ള പരിഗണനകളും നൽകി വിദ്യാഭ്യാസ പ്രക്രിയയിൽ അവരെ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സമഗ്ര പ്രധാനമായി ഏറ്റെടുത്തു വരുന്നത്. കേരള ടിങ്കറിംഗ് ലാബിലൂടെ റോബോട്ടിക്സ്, കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ, 3D പ്രിന്ററിന്റെ സാധ്യതകൾ എന്നിവ കുട്ടികളിലെത്തിക്കുന്നു.
കുട്ടികളുടെ ഗവേഷണ പാഠവും വർദ്ധിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യ, പ്രശ്നപരിഹരണ ശേഷി, നിർമ്മിത ബുദ്ധി എന്നിവ പ്രയോഗിക്കുന്നതിനുള്ള ഒരു ഇടമായിട്ട് കേരള ടിങ്കറിംഗ് ലാബിനെ സമഗ്രം കാണുന്നു. അമൂർത്തമായിട്ടുള്ള ശാസ്ത്ര ആശയങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ മൂർത്തമാകുന്നതിനും അതിലൂടെ അവരുടെ ഗവേഷണ പാഠവും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും തുറക്കുന്നതിന് ഈ ടിങ്കറിംഗ് ലാബ് സഹായകരമാണ്. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ജനപ്രതിനിധികളും അടങ്ങിയ കമ്മിറ്റി വളരെ ഉത്സാഹത്തോടുകൂടിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. ഇനിയും ഈ ടിങ്കറിംഗ് ലാബിലൂടെ പ്രവർത്തനം കുട്ടികൾക്ക് കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുന്നതിനും അങ്ങനെ പനമറ്റത്തും അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള കുട്ടികൾക്ക് ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുന്നതിന് ഇടയാകട്ടെ. സമഗ്ര ശിക്ഷ കേരള ഇതിന് 15 ലക്ഷം രൂപയോളം ഇതുവരെ നമുക്ക് ചെലവാക്കുന്നതിനായിട്ട് കഴിഞ്ഞു. ഈ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടത്തുന്ന മത്സരങ്ങളിൽ കുട്ടികൾക്ക് പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങളും ഒരുക്കുന്നതാണ്. അങ്ങനെ കുട്ടികൾ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുന്നതിനും ഈ സ്ഥാപനം കൂടുതൽ മെച്ചങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും ആശംസിക്കുന്നു. സമഗ്ര ശിക്ഷ കേരള ഡയറക്ടർ ഡോക്ടർ സുപ്രിയ അവറുകളുടെ പേരിലും സമഗ്രയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ടിങ്കറിംഗ് ലാബിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേരള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ ദാസൻ അവർ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ മാണിസാറ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ എച്ച് ആർ പി ടി എ പ്രസിഡന്റ് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ പനമറ്റം നിവാസികളെ പ്രിയകുഞ്ഞുങ്ങളെ പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഒരു ചരിത്ര പ്രധാനമായ ദിവസമാണ് ഇന്ന്. കേരള ടിങ്കറിംഗ് ലാബ് നമ്മുടെ സ്കൂളിൽ യാഥാർത്ഥ്യമായിരുന്നു. കുട്ടികളിൽ പ്രായോഗിക വിജ്ഞാനവും ശാസ്ത്രാഭിബോധവും മികച്ച രീതിയിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ ലാബ് സജ്ജീകരിച്ചിരിക്കുകയാണ്. എസ് എസ് കെയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ ലാബ് പൂർത്തിയായപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 3 കോടി രൂപ മുടക്കി നമ്മുടെ സ്കൂളിൽ കെട്ടിടം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച വായനയുള്ള ഒരു സ്കൂള്, അതുപോലെ തന്നെ നല്ല ഒരു ന്യൂസ് ചാനലുള്ള സ്കൂള്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രശസ്തമായ പനമറ്റ സ്കൂളിലേക്ക് ഈ ടിങ്കറിംഗ് ലാബ് വരുന്നതോടുകൂടി സ്കൂളിന്റെ വികസനം കുട്ടികൾക്ക് ഏറ്റവും മികച്ചതായി തീരും എന്നതായിരുന്നു ഞാൻ പഠിച്ചത്. സമഗ്ര ശിക്ഷ കേരളയുടെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലാബ് ഇവിടെ സജ്ജീകരിച്ചത്. ഇതുപോലെ തന്നെ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വരും വർഷങ്ങളിൽ ടിങ്കറിംഗ് ലാബുകൾ പുതിയതായി എത്തിച്ചേരും. ഇങ്ങനെ ലാബുകൾ ലഭിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച അവസരം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ലോകത്ത് കാണുന്ന ഓരോരോ മാറ്റങ്ങളും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കുവാനും ഭാവിയിൽ ഐൻസ്റ്റീനെ പോലെയുള്ള ശാസ്ത്ര പ്രഗത്ഭരായി മാറുവാനായിട്ട് ഈ ടിങ്കറിംഗ് പനമറ്റത്തെ ഓരോ കുഞ്ഞിനും അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പനമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനം കൊടുക്കുന്നു. നമസ്കാരം. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ തന്നെ ഏക കേരള ടിങ്കറിംഗ് ലാബിന് കാഞ്ഞിരപ്പള്ളി ബി ആർ സിയുടെ എല്ലാവിധ ആശംസകളും ആദ്യമേ അർപ്പിക്കട്ടെ. കുട്ടികളെ ടെക്നിക്കൽ നോളജ്, പ്രോബ്ലം സോൾവിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ എല്ലാം പ്രാഥമിക പാഠങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു മികച്ച ഇടമായി ഈ ലാബ് മാറട്ടെ എന്നും ആശംസിക്കുന്നു. റോബോട്ടിക്സ്, സെൻസർ ടെക്നോളജി തുടങ്ങിയ അതിനൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെട്ടുകൊണ്ട് ഭാവിയിലെ മികച്ച ഗവേഷകരായി മാറാൻ ധാരാളം കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്യാനായി ഈ കേരള ടിങ്കറിംഗ് ലാബിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പനമറ്റം സ്കൂളിലെ ഈ പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏറ്റവും ആദരണീയരെ, പ്രിയ കുഞ്ഞുങ്ങളെ,
സാങ്കേതിക വിദ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇന്റർനെറ്റും മൊബൈൽ ഫോണുകളുമാണ്. എന്നാൽ ഇതിൻ്റെ ഉപയോഗം നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വളരെ സത്യം തന്നെയാണ്. ഇതേപോലെ കോഡിംഗ്, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, സെൻസർ ടെക്നോളജി തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ ഉണർത്തി അവരുടെ നിർമ്മിത ബുദ്ധി വികസിപ്പിക്കുന്നതിനായി പുതിയ വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളത്തിലൂടെ നമ്മുടെ സ്കൂളിന് കേരള തിങ്കറിംഗ് ലാബ് അനുവദിച്ചിരിക്കുന്നത് നമുക്ക് ഏറെ സന്തോഷവും ഭാഗ്യവും അഭിമാനവുമാണ്. ഇങ്ങനെയൊരു ലാബ് അനുവദിച്ച ഗവൺമെൻറ്റിനെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ഇതിലൂടെ നമ്മുടെ സ്കൂളിനെ പ്രശസ്തിയിലേക്ക് എത്തിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾക്ക് നമസ്കാരം. കോട്ടയം ജില്ലയുടെ തന്നെ അഭിമാനമായ പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ടിങ്കറിംഗ് ലാബ് എന്ന പുതിയ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഈ മഹാപ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ നാടിന് അഭിമാനമായ ഈ സംരംഭം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടിയത് നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമാണ്. വളരെ വളരെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഒരു തൂവലും കൂടി പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ചാർത്തി കിട്ടുന്നത് ഏറ്റവും സന്തോഷകരവുമാണ്. സാങ്കേതിക വിദ്യ വളർന്ന് വളർന്ന് പന്തലിച്ച് അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ അപ്പർ പ്രൈമറി സ്കൂൾ തലം തൊട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്ക് അത്യാധുനികമായ സാങ്കേതിക വിദ്യ പകർന്നു തരുന്നതിന് ഇതൊരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മഹാസംരംഭത്തിന് പനമറ്റം ശ്രീ ഭഗവതി ദേവസ്വത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം ദേവീ കടാക്ഷം പൂർണ്ണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കൊട്ടയം ജില്ലയിൽ ആദ്യത്തെ ടിങ്കറിംഗ് ലാബ്, കേരള ടിങ്കറിംഗ് ലാബ് നമ്മുടെ സ്കൂളിൽ സ്ഥാപിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. വികസിച്ചു വരുന്ന സാങ്കേതിക വിദ്യക്കനുസരിച്ച്, അനുനിമിഷം വികസിച്ചു വരുന്ന സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് നമ്മുടെ ക്ലാസ് മുറികളെ മാറ്റിയെടുക്കുക, ഈ വിവര സാങ്കേതിക രംഗത്തെ വിസ്ഫോടനത്തിന് സ്വീകരിക്കാൻ അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികളായും വ്യക്തികളായും മാറുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗം ആകെ പൊളിച്ചെഴുതപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ലോകമാകെ തന്നെ അത്തരം സാങ്കേതിക വിദ്യകൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ആ വഴിയിലാണ്. നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കൊച്ചു ആൻഡ്രോയിഡ് ഫോൺ പോലും വിവര സമ്പാദനത്തിനുള്ള മാർഗമാണ്. അതുകൊണ്ട് പരമ്പരാഗതമായ ക്ലാസ് മുറി വിദ്യാഭ്യാസ രീതികൾ മാറി വരുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ നമ്മുടെ ഈ ഗ്രാമവും നമ്മുടെ സ്കൂളും നമ്മുടെ വിദ്യാർത്ഥികളും ഒക്കെ അവസരം ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സംരംഭത്തിന് ദേശീയ വായനശാലയുടെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ കൈപിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ലാബ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിറവേറ്റാനാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഒക്കെ അടുത്ത കാലങ്ങളിൽ ലോകത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോബോട്ടുകൾ ഓപ്പറേഷൻ നടത്തുന്ന, മനുഷ്യ ശരീരത്തിൽ കയറി ഓപ്പറേഷൻ നടത്തുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കുട്ടികൾക്ക് പുതിയ ആത്മവിശ്വാസം പകർന്നു നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാങ്കേതിക വിദ്യയുമായി പരിചയപ്പെടാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധ്യാപകർക്കും മേലധികാരികൾക്കും എല്ലാം ആശംസകൾ നേരുകയാണ്. ഇത് നമ്മുടെ യാത്രയിൽ വലിയൊരു മുന്നേറ്റമായി മാറട്ടെ, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാതെ എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിക്കുകയാണ്. ബഹുമാന്യരെ,
പനമറ്റൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള ടിങ്കറിംഗ് ലാബ് അനുവദിച്ചതിൽ സമയോചിതമായി ക്രമീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രാഭിമുഖ്യം വളർത്തുവാനും ഒപ്പം തന്നെ പുതിയ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുവാനും അവർക്ക് വേണ്ട സാമ്പത്തിക ബൗദ്ധിക പിന്തുണ നൽകുവാനും ഇതുമൂലം സാധിക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹത് വ്യക്തികളെ അഭിനന്ദിക്കുവാനും ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായും കുട്ടികൾക്ക് ലഭ്യമാക്കുവാനും ഇടയാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി. കേരള ടിങ്കറിംഗ് ലാബ് നമുക്ക് അനുവദിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിനും SSKയ്ക്കും ഇന്ന് ഈ ലാബിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി EM വാസവൻ സാറിനും യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച MLA മാണി സി കാപ്പൻ സാറിനും ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികൾക്കും വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നാട്ടുകാർക്കും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏറ്റവും സ്നേഹപൂർവ്വമുള്ള നന്ദി അർപ്പിച്ചു. നിന്റെ കണ്ണോട് കണ്ണിടയും